തെരഞ്ഞെടുപ്പ് പ്രചാരണം തലസ്ഥാനത്ത് ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എൻഡിഎ സ്ഥാനത്ത് രാജു ചന്ദ്രശേഖർ എല്ലാ തരത്തിലും പ്രചാരണത്തിൽ ഒരു പടി മുന്നിലെത്തി. അതിൻ്റെ ഒരു അസ്വസ്ഥത UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എത്രത്തോളം ശുഭപ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ് രാജു ചന്ദ്രശേഖർ? സുരേഷ്, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെ പ്രധാനമായിട്ടുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ പങ്കിടുന്നതാണ് തിരുവനന്തപുരം ജില്ല. സ്വാഭാവികമായും അതിൻ്റെ വീറും വാശിയും ആവേശവും ഒക്കെ തന്നെ NDA പ്രവർത്തകർക്കിടയിലുണ്ട്. അതിനൊരു ആത്മവിശ്വാസം കുറച്ചുകൂടി പകരാൻ വേണ്ടിയാണ് വരുന്ന തിങ്കളാഴ്ച 15-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വരുന്നത്. രാവിലെ 11:00-ഓടുകൂടി തിരുവനന്തപുരം കാട്ടാക്കടയിലുള്ള ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലേക്കാണ് പ്രധാനമന്ത്രി എത്തുക. നിലവിൽ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തകർ, സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഒപ്പം ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വേദി പങ്കിടും പ്രധാനമന്ത്രിക്ക് ഒപ്പം എന്നുള്ളതാണ് BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആവേശം അതിന്റെ കൊടുമുടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 3-ാം ഘട്ട പ്രചരണത്തിലേക്കാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കടന്നിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖരന്റെ ഓരോ മണ്ഡലങ്ങൾ തിരിച്ചുള്ള റോഡ് ഷോകൾ പുരോഗമിക്കുകയാണ്. വൈകിട്ട് 3 മണി മുതൽ രാത്രി 7:30-8 മണി വരെ റോഡ് ഷോ പുരോഗമിക്കുന്നുണ്ട്. സ്വാഭാവികമായും മറ്റ് എതിർ സ്ഥാനാർത്ഥികളും റോഡ് ഷോ 3-ാം ഘട്ട പ്രചാരണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ അവിടെയും ചില ആശങ്കകൾ വരുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിൽ നിന്നുള്ള പ്രവർത്തകർ തന്നെ രംഗത്തെത്തിയത് അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രാദേശിക മേഖലകൾ, തീരദേശ മേഖലകളിലൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഒരു ആവേശം അത് തിരികെ പിടിക്കാൻ ഇടതു വലത് മുന്നണികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആറ്റിങ്ങലിലും സ്വാഭാവികമാണ്, കഴിഞ്ഞ 2 ദിവസങ്ങൾ ഏറെ ചർച്ച ചെയ്തൊരു മണ്ഡലമായ ആറ്റിങ്ങൽ മാറിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി V.മുരളീധരന് നേരെ നടന്നിട്ടുള്ള CPMന്റെ അതിക്രമം, അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും പല മേഖലകളിൽ നിന്നും വരികയാണ്. പ്രത്യേകിച്ച് തോൽവി ഭയന്നുകൊണ്ട് CPM ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വിമർശനമായി ഈ ഘട്ടത്തിൽ ഉയരുന്നത്. സ്വാഭാവികമായും അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും പ്രചാരണ ചൂടിൽ തന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവും അവരുടെ 3-ാം ഘട്ട പ്രചാരണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. റോഡ് ഷോ, പദയാത്രയൊക്കെയായി NDA സ്ഥാനാർത്ഥി ഏറെ മുന്നിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ വോട്ട് ഷെയർ കൂടിയ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അത് ഇക്കുറി BJP അനുകൂലമാകും ആറ്റിങ്ങലിൽ എന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. സിറ്റിംഗ് MP ഭരണ വൈകല്യങ്ങൾ, ഒപ്പം തന്നെ അവരുടെ ഭരണ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് NDA മുന്നേറ്റം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും ആറ്റിങ്ങലിലും NDA സ്ഥാനാർത്ഥികൾ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് മത്സരരംഗത്തുള്ളത് എന്നത് അത്രത്തോളം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യതയുമാണ് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ LDFന്റെയും UDFന്റെയും സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ CPI പന്നിൻ്റെവിന്ദനാണ് മത്സര രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ CPM പ്രാദേശിക ഘടകങ്ങൾ, പ്രാദേശിക പ്രവർത്തകരോടൊക്കെ ഒരു നിസ്സഹകരണ മനോഭാവം നടത്തുന്നു. നേതൃത്വം പോലും അത്തരത്തിൽ പ്രചാരണ രംഗത്ത് അത്രത്തോളം സജീവമാകുന്നില്ല എന്ന വാർത്തയുമുണ്ട്. ജില്ലാ സെക്രട്ടറി V.ജോയി മത്സരിക്കുന്ന ആറ്റിങ്കലിലേക്ക് നേതാക്കളൊക്കെയും തമ്പടിച്ച ഒരു കാഴ്ചയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനൊരു ഒരു അസ്വാരസ്യം, ഒരു അസ്വസ്ഥത CPI നേതൃനിരയിലും ഉണ്ട്, CPM പ്രവർത്തകർക്കിടയിലും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? സുരേഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തുന്ന പന്നിയാൻ രവീന്ദ്രൻ സ്വാഭാവികമായും ഒരു CPI സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇവിടെയാണ് CPMലെയും CPIയിലെയും ചില വിഭാഗീയതകൾ, ചില അസ്വാരസ്യങ്ങളൊക്കെ തന്നെ പുറത്ത് പരസ്യമായി വരുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം തൊട്ടടുത്ത ലോക്സഭാ മണ്ഡലമാണ്. ആ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് CPM ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രചാരണത്തിന്റെ ഭാഗമാവും ാണ് CPMന്റെ മുതിർന്ന നേതാക്കന്മാർ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിന്റെ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് കാണാൻ സാധിക്കുക. ഒരുപക്ഷെ തുടക്കത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണവും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ആദ്യം തന്നെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ സജീവമായി എങ്കിലും ഇനി ഒരു 15-20 ദിവസത്തേക്കുള്ള ഈ ഒരു അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം, 3-ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് എത്തുമ്പോൾ ചിത്രത്തിലേക്കേ പന്നിയൻ രവീന്ദ്രൻ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ വ്യക്തമാക്കിയതുപോലെ
തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിൽ മുന്നത്തെ വർഷങ്ങളിലെ പോലെയല്ല ഇത്തവണ യു ഡി എഫും ഒപ്പം എൻ ഡി എയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്. സി പി എമ്മോ അല്ലെങ്കിൽ സി പി ഐ, ഇവിടുത്തെ നിലവിലെ സ്ഥാനാർത്ഥി സി പി ഐ ആണ്. സി പി ഐ സ്ഥാനാർത്ഥിയെ ചിത്രത്തിലെ ഇല്ല, ഇടതുപക്ഷം ചിത്രത്തിലെ മത്സര രംഗത്തില്ല എന്നുള്ളൊരു വിമർശനം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ തന്നെ നിരവധി തവണ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമാണ് ാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. പല മേഖലകളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായും മണ്ഡല പര്യടനവുമായി പോകുമ്പോൾ മുതിർന്ന നേതാക്കന്മാർ പന്നിയനൊപ്പം ഇല്ലാത്തത് വലിയ രീതിയിലുള്ള തിരിച്ചടി സി പി എമ്മിന് തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് തലസ്ഥാന ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. സുരേഷ് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.